പിസി ജോർജിന്റെ അറസ്റ്റും ജാമ്യവും അതിനെ തുടർന്നുണ്ടായ കോളിളക്കമെല്ലാം ഇനി മുതലെടുക്കാൻ പോകുന്ന പാർട്ടിയാവും ബിജെപി. വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ പിസി വാനോളം പുകഴ്ത്തുന്ന ബിജെപിയിൽ, കാരണം അവർക്ക് പുകഴ്ത്തിയല്ലേ മതിയാവും. ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നേട്ടമുണ്ടാക്കാനുള്ള ബിജെപി നീക്കങ്ങൾക്ക് ഇനി എന്തായാലും വേഗം കൂടും. വിദ്വേഷ പ്രസംഗം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്ത പിസി ജോർജിന് വേണ്ടി സജീവമായി രംഗത്തിറങ്ങിയ ബിജെപി മനസ്സിലിരിപ്പും ഈ രാഷ്ട്രീയ പദ്ധതി തന്നെയാണ്. കേരളത്തിൽ ഒരു ക്രൈസ്തവ പാർട്ടി ഉണ്ടാക്കി ക്രിസ്ത്യൻ സമുദായത്തിനകത്തേക്ക് കടന്നുകയറാൻ ബിജെപി ശ്രമിക്കുന്നതിനിടെയാണ് പിസി ജോർജിന്റെ അറസ്റ്റ്. പിസി ജോർജിന് വേണ്ടി സംസാരിച്ചും പ്രതിഷേധം നടത്തി വിഷയം സജീവമാക്കി നിർത്താനാവും ഇനി ബിജെപി ശ്രമം. ഈ അറസ്റ്റിലൂടെ ബിജെപി നേരത്തെ ലക്ഷ്യമിട്ട പദ്ധതികളുടെ വേഗം കൂട്ടും. ഈ സൂചനകളൊക്കെ തന്നെയാണ് ഇന്ന് പി സി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന എയർ ക്യാമ്പിന് മുന്നിലെത്തിയ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എല്ലാം ഇതിലൂടെ വിളിച്ചോതാൻ ശ്രമിക്കുന്നത്. ഇനി എന്തായിരിക്കും ഇതിലൂടെ ബിജെപി നടത്താൻ പോകുന്ന പ്ലാൻ ബി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് ശക്തമായ കേഡർ സംവിധാനം കേരളത്തിലുണ്ട്. പക്ഷേ വോട്ട് ബാങ്ക് ദുർബലവുമാണ്. കേരളത്തിൽ ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളി വളരെ തികച്ചും സവിശേഷതയുള്ളതാണ്. നിയോജക മണ്ഡലങ്ങൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ളതെന്ന തരത്തിൽ വേർതിരിഞ്ഞതിനാലാണെങ്കിലും ഹിന്ദു സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടുകളും എൽ ഡി എഫിന് ലഭിക്കും. ഞങ്ങൾക്ക് ഒരു സമുദായത്തെയെങ്കിലും ഒപ്പം ലഭിക്കേണ്ടതുണ്ട്, മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ. എന്നാലേ ഞങ്ങൾക്ക് വിജയിക്കാനാവൂ എന്നൊക്കെ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി സി ടി രവി തട്ടിവിട്ടതായിരുന്നു. അതിൻ്റെയൊക്കെ ബാക്കി പാത്രമാവാം ഇനി ഒരുപക്ഷെ കേരളം കാണാൻ പോകുന്നത്. മാത്രവുമല്ല ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഞങ്ങളുടെ വിജയം കാണിക്കുന്നത് സമയമാവുമ്പോൾ മലയാളികളുടെ പ്രിയ പാർട്ടിയായി ബി ജെ പി വരുമെന്നാണ്. സംസ്ഥാന ഘടകമെന്ന നിലയ്ക്ക് ബി ജെ പി വളരെ ശക്തമാണ്. കേരളത്തിൽ ബി ജെ പിക്ക് 71 സീറ്റ് എന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്നം അടുത്ത് തന്നെ യാഥാർത്ഥ്യമാവുമെന്ന ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ജാമ്യം ലഭിച്ചതോടുകൂടി പി സി ജോർജിനെ മുന്നിൽ നിർത്തിയിട്ട് ചർച്ചകൾ ഉണ്ടാക്കി തങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനാകും ബി ജെ പി ശ്രമിക്കുക. അതിനോടൊപ്പം ക്രൈസ്തവ പാർട്ടി രൂപീകരണം വേഗത്തിലാക്കും. പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സജീവമായിട്ട് മാസങ്ങളായി. തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയതര ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും പി സി ജോർജ് വിഷയം ഇപ്പോൾ ബി ജെ പിക്ക് ഒരു കച്ചി തുരുമ്പാണ്. അതുകൊണ്ട് അതിൽ കയറി പിടിച്ചായിരിക്കും ഇനി ബി ജെ പി കരുക്കൾ നീക്കാൻ തുടങ്ങുന്നത്. എന്തായിരിക്കും ബി ജെ പിയുടെ പ്ലാൻ ബി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും.